Yes, Afwan, you are exactly right. Okay, so meanwhile, I'll be sharing my screen. So, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി എന്നൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ ബി ഷെയറിംഗ് ദി സ്ക്രീൻ. ആരെങ്കിലും ഒന്ന് പറയാമോ, എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സോ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി എന്താണ്, എന്തിന് അതിന്റെ സർവീസസ് എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് അവിടുന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമിയുടെ ഫൗണ്ടറാണ് ഡോക്ടർ ഷാഹിദ് ചോലയിൽ ആൻഡ് ഡോക്ടർ മഹാരാജ ശിവസുബ്രഹ്മണ്യം, ഹീസ് അഡ്വൈസർ. ആൻഡ് ഇതാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡ് ഔട്ട്സ്. ഓക്കെ, ഡോക്ടർ ഷാഹിദ് ചോലയിൽ നിങ്ങൾക്ക് ഈ മീൻസ് വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ എല്ലാത്തിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡോക്ടർ മഹാരാജ ശിവസുബ്രഹ്മണ്യൻ. About the co-founders, they are the trainers, Tamilsan sir, then the mentors, and NC Nandini Aravindan. They will be taking training if you are joining 3G International Event Academy. And these are the social media handles you can contact them. Nandini Aravindan. Okay, so what is 3G International Event Academy? നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾ ഈ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ? ആദ്യം നിങ്ങൾ ജോയിൻ ചെയ്യുന്നു ഒരു ഇന്റേൺ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇവന്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കുറേ ട്രെയിനിങ് കിട്ടും. ട്രെയിനിങ് ഇൻ ദ സെൻസ് ടെക്നിക്കൽ ട്രെയിനിങ്. ഇപ്പൊ നമുക്ക് അറിയാം ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് എല്ലാം ഡിജിറ്റലൈസ് ആയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ടെക്നോളജിക്കൽ ട്രെയിനിങ് ആയിരിക്കും കിട്ടുക. സൂമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, സൂമിന് നിങ്ങൾ ഫെമിലർ, സൂം പോലെയുള്ള കുറേ അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഗൂഗിൾ മീറ്റ്, ലാർക്ക്, അതേപോലത്തെ കുറെ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ഫെമിലറൈസ് ചെയ്യും. എന്തൊക്കെ നമ്മൾ മ്യൂട്ട് എങ്ങനെ ചെയ്യണം, അൺമ്യൂട്ട് എങ്ങനെ ചെയ്യണം, സ്ക്രീൻ ഷെയറിംഗ് എങ്ങനെ ചെയ്യണം, ഹോസ്റ്റ് ഹോസ്റ്റിംഗ്, കോ ഹോസ്റ്റിംഗ്, അതിനെ കുറിച്ചുള്ള എല്ലാം ട്രെയിനിങ് ആയിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് തരിക. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ട്രെയിനിങ് എങ്ങനെയും സീൻ ചെയ്യണം. ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അതേപോലെ തന്നെ എനിക്ക് ഇന്നൊരു കോ ഹോസ്റ്റ് ഉണ്ട് എന്റെ കൂടെ, ചാരു, ഷീ ഈസ് ഓൾസോ ഫ്രം 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി. അപ്പം അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ എം സീൻ ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ ഒരു ഇവന്റ് നല്ലൊരു ഫ്ലോയിൽ കൊണ്ടുപോകണം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പ്രാക്ടിക്കൽ ട്രെയിനിങ് തരിക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ട്രെയിനിങ് മീൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 3G പല ഇവന്റ് ഇതേപോലെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതേപോലെ തന്നെ എനിക്ക് ഇന്ന് അസൈൻ ചെയ്ത ഒരു സെഷൻ ആണ് ടുഡേ സെഷൻ, ഡെയിലി എൻഗേജ്മെന്റ് സെഷൻ. അതുപോലെ തന്നെ 3G പല ഇവന്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി നിങ്ങൾ ജോയിൻ ചെയ്താൽ കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിക്കുക? നിങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് ഒരു ആൻഡ് A to Z. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിന് മുന്നേ കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതേപോലെ ഇവന്റ് സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് ഇവന്റ് ഓൾസോ നമുക്ക് കുറെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. അങ്ങനെ അതിന്റെ A to Z നിങ്ങളെ പഠിപ്പിക്കും, ഇവന്റ് മാനേജ്മെന്റ്, അബൌട്ട് ഇവന്റ് മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് ഇവന്റ് എംസിങ് ആൻഡ് വെർച്വൽ എംസിങ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് വെർച്വൽ എംസിങ് ആണ്. അതിനെ കുറിച്ച് ഇപ്പൊ എങ്ങനെ എംസിങ് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ഒരു ടീമിന്റെ അടുത്ത് സംസാരിക്കണം, അതേപോലെ എങ്ങനെ സ്പീക്കറിനോട് സംസാരിക്കണം, എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യണം, ഇതേപോലത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇതിൽ പഠിക്കുക. അടുത്തത് ഗോ ഡിജിറ്റൽ. ഗോ ഡിജിറ്റൽ ഇൻ ദ സെൻസ് നമുക്കിപ്പം എല്ലാം വെർച്വലി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മീൻസ് എന്താ പറയാ, ടെക്നിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഡ്രൈവ്, അതേപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ്, അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്ലാനിങ്ങും ഓർഗനൈസിംഗ് എല്ലാം അതിനകത്തായിരിക്കും നടക്കുക. ഇറ്റ് വിൽ ഗിവ് ഫ്രൂട്ട്ഫുൾ റിസൾട്ട്സ്. നമുക്ക് ഒരു പ്രോപ്പർ രീതിയിൽ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സഹായിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഗോ ഡിജിറ്റൽ ആ ഒരു ടോപ്പിക്കിന്റെ മീനിങ് ഇതാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റിംഗ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യുക. ഓക്കെ, പല പ്ലാറ്റ്ഫോമിൽ, ലിങ്ക്ഡ് ഇൻ, വാട്സ്ആപ്പ്, യൂട്യൂബ്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, അതേപോലെ പിൻട്രസ്റ്റ്, അങ്ങനെ പല പ്ലാറ്റ്ഫോംസിൽ നിങ്ങളെ എങ്ങനെ ബ്രാൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മീൻസ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക. നമ്മളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്കിപ്പോൾ കാണാം ഓരോ മുക്കിലും മൂലയ്ക്ക് നമുക്ക് ഒരേ പോലെ തന്നെ ബിസിനസ് പലയിടത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് വാട്ട് യു വിൽ ബി ലേണിംഗ് ഇൻ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി. ആൻഡ് വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, ക്വാളിഫൈഡ് ഇനഫ് ടു ഹാൻഡിൽ ആൻ ഇവന്റ്. ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ, തമിഴ്സൻ സാർ ഒരു നന്ദി മാം ഹാൻഡിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആവും. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മീൻസ് ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരും. കോൺഫിഡൻസ് അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ പ്ലേസ്മെന്റ്, പ്ലേസ്മെന്റ് ഇൻ ദ സെൻസ് ഇപ്പൊ 3G തന്നെ നമുക്കറിയാം, 3G ഓൾ ഓവർ ഇന്ത്യ പല സ്ഥലത്ത്, ഇപ്പൊ പല സ്റ്റേറ്റ്സിലായിട്ട് നമ്മളിപ്പോ കോൺഫറൻസ് കണ്ടു, കേരളയുടെ കണ്ടു, തമിഴ്നാടിന്റെ കണ്ടു, അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് കണ്ടു. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തും ഇതേപോലെ തന്നെ, ഇപ്പൊ ഞാൻ ആദ്യം കേരളയിൽ വോളണ്ടിയർ ആയിട്ടാണ് മീൻസ് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് എംസിയും ചെയ്തു. പിന്നെ ഞാൻ ഈവൻ തമിഴ്നാട് ഇവന്റിന് എംസിയും അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ടും ചെയ്തു. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ള പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യാനും പറ്റും, അതേപോലെ അവിടുത്തെ ഇവന്റ് പോയിട്ട് ഹോസ്റ്റ് ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഓൺ ഗോയിങ് സപ്പോർട്ട് ഫോർ കരിയർ ഗ്രോത്ത്. അതായത് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3G തരുന്നത് ഓൺ ഗോയിങ് സപ്പോർട്ടാണ്. ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് നിങ്ങളെ ഈച്ച് ആൻഡ് എവറി സ്റ്റേജിൽ നിങ്ങൾക്ക് മീൻസ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ
എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് യു വിൽ ഗെറ്റിംഗ് ആൻഡ് ലെവൽസ് ഓഫ് കോഴ്സസ്. സോ നമുക്കൊരു മൂന്ന് ടയർ ആയിട്ടാണ് ഈ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമിയുടെ കോഴ്സസ് ഉണ്ടാവുക. ഇന്റേൺഷിപ്പ്, ഫൗണ്ടേഷൻ ആൻഡ് അഡ്വാൻസ്. ഇന്റേൺഷിപ്പ് ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ്. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമിയുടെ കോഫൗണ്ടേഴ്സിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ കോൺടാക്ട് ലിങ്ക്സ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. ഓക്കെ, സോ ഇറ്റ് ഇസ് എ വൺ മന്ത് കോഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ. അപ്പം അവിടെ നമ്മൾ പഠിക്കുന്ന ഡാറ്റ റിസർച്ച്, ഇപ്പം നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കണം. അതിന് സെർച്ച് ചെയ്യേണ്ട രീതിയും ഉണ്ട്, റിസർച്ച് ചെയ്യേണ്ട രീതിയും ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പഠിപ്പിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ വെരി ഇമ്പോർട്ടന്റ് ആപ്പ് കാൻവ, അതിനെ കുറിച്ച് പഠിപ്പിക്കും. അതേപോലെ വൈറ്റ് പേപ്പർ വിച്ച് ഇസ് എൻറ്റയർലി ഡിപെൻഡന്റ് ഓൺ ഓണ്ടർപ്രണർഷിപ്പ്, അതിനെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ വീഡിയോ പ്രസന്റേഷൻ, എങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നിങ്ങളെ തന്നെ റെപ്രസെന്റ് ചെയ്യാം, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വേറെ ആരെങ്കിലും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. പിന്നെ ഡെയിലി ട്രെയിനിങ് എന്ന് വെച്ചിട്ട് വൺ മന്ത് ഡ്യൂറേഷനിൽ ഡെയിലി നിങ്ങൾക്ക് കുറെ ടാസ്ക് കിട്ടും, ഡെയിലി ട്രെയിനിങ് ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇന്റേൺഷിപ്പ് യു വിൽ ബി ഗെറ്റിംഗ് എ സർട്ടിഫിക്കേഷൻ. അടുത്തത് ഫൗണ്ടേഷൻ കോഴ്സ് ആണ്, ദാറ്റ് ഇസ് 2 ഡേയ്സ് കോഴ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ കേരള അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസ്, ഡൽഹി കോൺഫറൻസ് എല്ലാം കാണുവാണെങ്കിൽ അവിടുത്തെ എല്ലാ എംസിസിനും 2 ദിവസത്തെ ട്രെയിനിങ് ആണ് കിട്ടിയത്. സോ ആ ഒരു പക്ഷേ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിരിക്കും. ദിസ് ഇസ് എ പെയ്ഡ് കോഴ്സ്. അപ്പം അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തെ ഒരു ട്രെയിനിങ് കൊണ്ട് തന്നെ ഒരു 50% എംസി നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉള്ള രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കും. പിന്നെ ടെക്നോളജി ട്രെയിനിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് പ്രിപ്പറേഷൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളിപ്പം വെച്ച് കഴിഞ്ഞാൽ സ്പീക്കേഴ്സിന്റെ ബയോ എല്ലാം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവരെ പ്രസന്റ് ചെയ്യണം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്, അതിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ഇവന്റ് കോർഡിനേഷൻ. ഓക്കെ, ഇവന്റ് കോർഡിനേഷൻ ഒരു എങ്ങനെ മീൻസ് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് നിങ്ങൾക്ക് ഇവന്റ് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, എങ്ങനെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് പോകാന്നുള്ളതും നിങ്ങൾ പഠിക്കും. പിന്നെ എംസിയും ഫോർമൽ ഇവന്റ്, ഇപ്പൊ നമ്മള് കണ്ട് നാഷണൽ കോൺഫറൻസ് കേരള അതേപോലെ തന്നെ ഡൽഹി ആൻഡ് തമിഴ്നാടു, ഇറ്റ് ഇസ് ഫോർമൽ ഇവന്റ്. അതായത് ഒരു കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ഫോർമൽ ഇവന്റ് ആണ്. അത് എങ്ങനെ നമുക്ക് ഒരു ഫോർമൽ ഇവന്റ് ഓർഗനൈസ് ചെയ്യാനുള്ളത് നമ്മൾ പഠിക്കും. ഫോർമൽ ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് ബാക്കി എല്ലാം എളുപ്പമാണ്. കാരണം ഫോർമൽ ഇവന്റിൽ നമ്മൾ ഒരുപാട് പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ഈസിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും ഉണ്ടാവും. അടുത്തത് അഡ്വാൻസ്ഡ് വിച്ച് വിൽ ബി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എംസിങ് അതേപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ്, നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾ അഡ്വാൻസ് പ്രോഗ്രാം എടുക്കുക. അതൊരു 3 മന്ത്സ് കോഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ടെക്നോളജി ട്രെയിനിങ് ഫ്രം A to Z എന്ന് വെച്ചാൽ പല ലാർക്ക് അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റ് പിന്നെ സൂം അതേപോലെ തന്നെ എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങളെ പഠിപ്പിക്കും. അതേപോലെ സ്ക്രിപ്റ്റ് പ്രിപ്പറേഷൻ ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫഷണലിസം അത് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾ പഠിക്കും. അതേപോലെ തന്നെ ഇവന്റ് കോർഡിനേഷൻ A to Z. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഡ്വാൻസ് പ്രോഗ്രാമിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ MCsന്റെയോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിന്റെയോ മച്ച് ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. മോർ ദാൻ 99% ഓഫ് ഇവന്റ്സ് വിൽ ബി കോർഡിനേറ്റഡ് ബൈ യു. ഓക്കെ, സോ പിന്നെ ഇവിടെയും എംസിയും ഫോർമൽ ഇവന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഹോസ്റ്റ് ഡെയിലി ഇവന്റ്സ്, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ഇവന്റ് ആണ്. അതേപോലെ ഹോസ്റ്റ് ഓൾ 3G ഇവന്റ്സ്. ഇപ്പൊ നമുക്ക് 3G തന്നെ പലയിടത്തും പല സ്റ്റേറ്റ്സിൽ പല രീതിയിലുള്ള എൻഗേജ്മെന്റ് സെഷൻ അതേപോലെ തന്നെ കോൺഫറൻസ് എല്ലാം നടക്കുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾക്കായിരിക്കും പ്രിഫറൻസ്. നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, ദെൻ യു ബി ലേണിംഗ് മോർ അബൌട്ട് വൈറ്റ് പേപ്പർ, ദെൻ കാൻവ. പ്രൊഫൈൽ ക്രിയേഷൻ, നമ്മൾ നിങ്ങളെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ടാണ് ബാക്കിയുള്ളവർക്ക്, ഇപ്പൊ നമ്മൾ പലയിടത്തും നമ്മൾ ഓരോരുത്തർ പ്രൊഫൈൽ കാണുമല്ലേ, വിക്കിപീഡിയയിലും അതേപോലെ തന്നെ ഗൂഗിളിലൊക്കെ നമ്മൾ കാണും. ആ പ്രൊഫൈൽ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവരെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ കൂടും. ഓക്കെ, അതേപോലെ ഒരു ഇംപ്രസീവ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. അതേപോലെ നിങ്ങൾക്കൊരു നിങ്ങളുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷനും കിട്ടും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ജോയിനിങ് 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി, യു ക്യാൻ കോൺടാക്ട് അവർ കോ ഫൗണ്ടർ നന്ദിനി അരവിന്ദൻ ഓൺ കോൺടാക്ട് നമ്പർ 8610257395. ആൻഡ് ഇഫ് എനി വൺ ഇസ് ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട് ഓഫ് ദ സെയിം. ഞാൻ ഇപ്പം ഈ നമ്പേഴ്സ് എല്ലാം ഞാൻ ചാറ്റ് ബോക്സിൽ വിടാം. ഓക്കെ, ദെൻ യു ക്യാൻ കോൺടാക്ട് അവർ അനദർ കോ ഫൗണ്ടർ തമിഴ ശങ്കർ നാഗരൻ ഓൺ കോൺടാക്ട് നമ്പർ 9003487198. Okay, so okay, these are the social media handles. You can contact him. You can take a screenshot of the same. And if you want, I will be putting in the chat box as well. So if you anyone is interested, you can contact them. So onnu kuda njan kaanikkam. Okay, so thank you so much for bearing the time. And so without much delay, we have an interesting eminent speaker today. So to introduce our speaker, I invite my co-host MC Charu. Over to you, Charu. Thank you, Anjali. Thank you so much. So we are moving on to our interesting session by our wonderful speaker, Mr. Sachin, who's a YouTuber and a graphic designer at 3G IRPS. He is a Python developer, a new age career YouTuber, and a newbie as a UI UX developer. A first year student in CSE engineering turned to be a YouTuber and became an inspiration for many young champs. Today, he is going to elucidate us on his very own field, how to become a YouTuber, YouTube creator in Malayalam. So this time I'm not going to introduce him, but it's going to be our sweet MC Anjali. Okay, thank you so much, MC Charu. So it is a speaker, like we have a small change in that. Okay, the speaker is
ഫറത്തുള്ള ഓക്കെ സോ നോട്ട് സച്ചിൻ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്പൊ ഫറൂനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഫറൂനെ കുറെ പേഴ്സണലി അറിയാം ഇപ്പൊ നമ്മളുടെ ഈ മീൻസ് എന്താ പറയാ നമ്മൾ നോക്കുവാണെങ്കിൽ പല നാഷണൽ കോൺഫറൻസ് അതേപോലെ തന്നെ നമ്മുടെ ഈ കേരള കോൺഫറൻസ് അതേപോലെ തന്നെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോൺഫറൻസിന്റെ അജണ്ട അതേപോലെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മീൻസ് എന്താ പറയാ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്ന ഫറൂ ആണ് ഫറൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു ഹാർഡ് വർക്ക് റിയലി ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുകയാണെങ്കിൽ പറയാം എന്ന് വെച്ചാൽ ഇത്രയും യങ് ഏജില് ഫറു ഡേ ആൻഡ് നൈറ്റ് നമുക്ക് 3G തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഇറ്റ് ഇസ് ഇമെൻസ് ഫറു വി ഓൾ ആർ വെരി പ്രൗഡ് ഓഫ് യു ആൻഡ് വി ഓൾ നല്ലൊരു യൂട്യൂബറും കൂടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ പേരെ ഇൻസ്പയർ ചെയ്യുന്ന നല്ലൊരു യൂട്യൂബറാണ് ഇപ്പം മീൻസ് ഫറുവിന്റെ അടുത്ത് നമ്മൾ എന്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാലും ഫറു ഉണ്ട് കുറെ ഇന്റേൺസിനെ ആയാലും ഫറു ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ടു ഹിയർ ഫ്രം യു ഫറു ഓവർ ടു യു ഫറു ആൻഡ് വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ കോൺട്രിബ്യൂഷൻസ് യു ഹാവ് മെയ്ഡ് ടു 3G താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു യു ഫറു ഓവർ ടു യു ഫറു ഫോർ ദ വണ്ടർഫുൾ സെഷൻസ് യാ So we are getting so many comments and a great friend too. Exactly, Najia, he's a great friend as well. And yes, guys, just let's give a virtual round of applause. Okay. Clap kudte, or clap in a symbol kudte Farooni vendi. It's very inspiring at a young, interesting, charming, handsome Faroo. Yeah, over to you. Thank you so much. Okay, and the very Farhatullah, kudal details Anjali parnittund. എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട എന്റെ റൂമാണിത് സോ എനിക്ക് അങ്ങനെ ഒരു പ്ലേസ് ഇല്ല ഞാൻ ഇവന്റ് ഒരു സൂം എന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ അധികം കയറില്ല സോ ഞാൻ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കിട്ടുന്നില്ല സോ ഞാൻ എന്റെ യൂട്യൂബ് കരിയർ എന്ന് പറയുന്നത് 6 മാസം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു യൂട്യൂബ് ഒരു യൂട്യൂബർ എന്ന നിലയിൽ യൂട്യൂബ് പഠിക്കാനും കഴിഞ്ഞു യൂട്യൂബിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് പുതിയ പുതിയ അപ്ഡേഷൻസുകളൊക്കെ പഠിക്കാൻ കഴിഞ്ഞു അത് എനിക്ക് മറ്റുള്ളവരിലേക്കും കൊണ്ടുവരണം സോ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി 3GIRPS എനിക്ക് തന്നു സോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ സ്റ്റാർട്ട് എന്നുള്ളത് നിൽക്ക് ഓക്കെ താങ്ക് യു എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ യെസ് സർ കാണുന്നുണ്ട് ഓക്കെ ഇത് എന്റെ യൂട്യൂബ് ചാനലാണ് സോ എനിക്ക് എന്റെ ദീപം തന്നെ പരീക്ഷണം തുടങ്ങാം നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ സോ എനിക്ക് ഇപ്പം 500 സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്നാണ് എനിക്ക് ഈ ഒരു 1 hour ഉള്ളിലാണ് 500 സബ്സ്ക്രൈബേഴ്സ് ആയത് സോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് 1000 ആവണം ശരിക്ക് പറഞ്ഞാല് യൂട്യൂബില് എന്നാലേ മോണിറ്റൈസ് ഓപ്പൺ ആവുള്ളൂ അതിന്റെ ഒരു പോളിസിയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം സോ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കല് സിമ്പിൾ ആണ് നമുക്ക് സൈഡിൽ നമ്മളുടെ ഒരു ഐക്കൺ കാണും സോ നമ്മളുടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും എനിക്ക് ചാനൽ ഉണ്ടായതുകൊണ്ട് യുവർ ചാനൽ കാണുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ ചാനൽ എന്ന് ഈ കാരണം അത് ക്രിയേറ്റ് ചെയ്ത് അത് ഓരോ തന്നെ ഒരു പ്രൊസീജിയർ തരും ആ പ്രൊസീജിയറിൽ നേരെ പോവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ways ഉണ്ട് ഒന്ന് നിങ്ങളുടെ ഗൂഗിളിന്റെ നെയിം അതായത് ജിമെയിൽ ഉണ്ടാക്കുമ്പോൾ കൊടുക്കുന്ന നെയിം ആണെങ്കിൽ അതവിടെ കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നെയിം എന്ന് കൊടുക്കുക സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക അതിനുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക കാര്യങ്ങളൊക്കെ സെറ്റ് ആയി വരും പ്രൊഫൈൽ നല്ലത് അപ്ഡേറ്റ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുക സോ അങ്ങനത്തെ ചെറിയ പ്രൊസീജിയർ അവിടെ ഉള്ളൂ പിന്നെ യൂട്യൂബ് ചാനലിന്റെ കോസ്റ്റ്യൂമേഴ്സ് ചാനൽ ഇതിപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ യൂട്യൂബിൽ സോ ഇങ്ങനെയല്ല ഇതിന്റെ ഇന്റർഫേസ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് ചാനൽ കസ്റ്റമൈസേഷൻ ഫസ്റ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഡാഷ്ബോർഡ്സ് വീഡിയോസ് പ്ലേലിസ്റ്റുകൾ കുറച്ച് ഓപ്ഷൻസ് കാണാം ആദ്യം ഈ കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലായിരുന്നു അത് ഇപ്പൊ അടുത്ത് വന്നതാണ് ഈ കസ്റ്റമൈസേഷനിലാണ് നമ്മൾ നമ്മളുടെ ചാനലിനെ മേക്ക് ചെയ്തെടുക്കുന്നത് ഒരു 10 videos ആയി കഴിഞ്ഞാല് നമുക്ക് ചാനലിന്റെ ട്രെയിലർ കൊടുക്കാം ഫ്യൂച്ചർ വീഡിയോ അതായത് ഒരു സബ്സ്ക്രൈബേഴ്സ് വരുന്നതിന് മുന്നേ എന്താണ് അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയൊരു ഇൻട്രോ ആ ഒരു വീഡിയോ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും അതായത് എന്റെ വീഡിയോയിൽ ഇത്
ഇതുപോലെ ലൈവ് എന്ന് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇടാനും വേണ്ടിയിട്ടാണ് വീഡിയോ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ കൊടുത്തത്. പിന്നെ ആഡ് സെഷനിൽ അപ്ലോഡ്സ് പോപ്പുലർ ആയത് ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്ഷൻ വന്നാണ് യൂട്യൂബിൽ. സോ ഈ ഷോർട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതലുള്ളത്. ചെറിയ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ആണ് അതിൽ കൂടുതൽ ഉണ്ടാവുക. കാരണം മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അതിൽ വരുന്നത്. നമുക്ക് സാധാരണ ഒരു 15 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് വരെയുള്ള വീഡിയോസിനെക്കാട്ടിയും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ള കിട്ടുന്നത് ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റില്ല, മൊബൈലിലെ ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈലിൽ പോസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ബീറ്റ വേർഷൻ ഷോർട്ട് വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലാണ് കൂടുതൽ വീഡിയോസ് ആൾക്കാരൊക്കെ ഇടുന്നത്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ സ്റ്റോറി റീൽസ് ഒക്കെ ഇടൂല, അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ്. സോ ആ സ്റ്റാറ്റസിലാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നത്. സോ നമ്മൾ ഒരു നല്ല കണ്ടന്റ് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കണ്ടന്റ് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല വ്യൂസ് വരും. നല്ല വ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വീഡിയോസ് കിട്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് ഓപ്പൺ ആവും. മോണിറ്റൈസ് ഓപ്പൺ ആവണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. എന്റെ യൂട്യൂബ് ചാനലിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇപ്പം 4000 ആദ്യം പണ്ടത്തെ യൂട്യൂബ് എന്ന് പറയുന്നത് 1000 വാച്ചവേഴ്സും 500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അതിപ്പോ ആണെങ്കിൽ എനിക്ക് ഒരു 500 വാച്ചവേഴ്സും 500 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പൊ ഏകദേശം ആയി ഇപ്പൊ തന്നെ എനിക്ക് പകുതി എന്റെ ഇത് തീർന്നിരുന്നു. അത് പണ്ട് കാലത്താണെങ്കിൽ, അതായത് 2008 ആ ഒരു കാലഘട്ടം ആകുമ്പോ. ഇപ്പൊ അങ്ങനല്ല, യൂട്യൂബിൽ എല്ലാവരും ഈ ടിക്ടോക്ക് ഒക്കെ പോയത് കൊണ്ട് യൂട്യൂബിലേക്ക് എല്ലാവരും കയറി. ചെറിയ പിഞ്ചു മക്കൾ വരെ യൂട്യൂബിലാണ് ഇപ്പൊ ഉള്ളത്. സോ യൂട്യൂബ് ഇപ്പോൾ ഒരു അപ്ഡേഷൻസ് കൊടുക്കുന്നത് ഒരു ഐ തിങ്ക് 2010 2011 എന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എനിക്ക് അത് കൃത്യമായിട്ട് അറിയില്ല. അന്ന് അവർ മാറ്റിയതാണ് 100,000 സബ്സ്ക്രൈബേഴ്സും 4,000 വാച്ചവേഴ്സും. 4,000 വാച്ചവേഴ്സ് വരുന്നത് 2.5 ലക്ഷം വാച്ച് മിനിറ്റ് ആണ്. എൻ്റെ നമ്മുടെ മൊബൈലിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോർ നിന്നും. അതിൽ വാച്ച് മിനിറ്റ് ആണ് കാണിക്കുക, ഇതിൽ വാച്ച് അവേഴ്സ്. ഡെസ്ക്ടോപ്പ് വ്യൂവിൽ വാച്ച് അവേഴ്സ് ആണ് കാണിക്കുക. വാച്ച് മിനിറ്റ് 2.5 ലക്ഷം, വാച്ച് അവേഴ്സ് 4,000 ഹവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ഓപ്പൺ ആവും. മോണിറ്റൈസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ മെയിലിലേക്ക് ഒരു യൂട്യൂബിന്റെ മെയിൽ വരും, നിങ്ങളുടെ മോണിറ്റൈസ് ഓപ്പൺ ആയി. അതിന്റെ പ്രൊസീജിയർ ഉണ്ട്, ആഡ്സെൻസ് ലിങ്ക് ചെയ്ത് കൊടുക്കുക, നമ്മളുടെ അക്കൗണ്ട് അതിൽ കൊടുക്കുക, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡോ ഏതാ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സോ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ആഡ്സെൻസ് ഓപ്പൺ ആവും. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആഡ്സെൻസിന്റെ പൈസ കിട്ടുന്നതെന്ന് പറയുന്നത് ഇന്ത്യൻ കൺട്രിയിലാണെങ്കിൽ $100 വന്നാൽ നമുക്ക് പേയ്മെന്റ് വിഡ്രോ ചെയ്യാം. അല്ലാഞ്ഞാൽ മറ്റുള്ള രാജ്യത്ത് എങ്ങനെ എനിക്കറിയില്ല, UAE എനിക്കറിയാം. UAE 350 ദിർഹം കിട്ടി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാം. മറ്റുള്ള രാജ്യത്ത് എങ്ങനെ എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്ക് അവിടുത്തെ സിസ്റ്റം അറിയില്ല. സോ നമ്മളുടെ ഇന്ത്യയിൽ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈസ കിട്ടണതെന്ന് ഞാൻ അറിഞ്ഞത്. സോ US ആണെങ്കിൽ കറക്റ്റ് പൈസ കിട്ടും. എനിക്ക് അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ പറഞ്ഞു, കുറച്ച് യൂട്യൂബേഴ്സ്. പിന്നെ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അനലിറ്റിക്സിൽ നമ്മളെ വീഡിയോസ് എങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂസ് കാണാൻ പറ്റും. എൻ്റെ ലൈഫ് ടൈം വ്യൂസ് 12,000 വാച്ച് മിനിറ്റ് ആണ്. ഇതിൽ നമുക്ക് ലെൻസ് കാണാൻ പറ്റും, ഫുൾ വാച്ചവേഴ്സ് എങ്ങനെ കിട്ടി, സബ്സ്ക്രൈബേഴ്സ് എത്ര കിട്ടി. സോ നമ്മളുടെ വീഡിയോക്ക് ലെൻസ് എത്ര മിനിറ്റ് വരെ. ഇപ്പൊ എൻ്റെ പോപ്പുലർ ആയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോളേജ് ഞാൻ റിവ്യൂ ചെയ്തതാണ്. സോ കോളേജ് റിവ്യൂവിൽ 2.5 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ, അതായത് ഓഡിയൻസ്. കറക്റ്റ് ഓഡിയൻസിനാണ് ഞാൻ അയച്ചു കൊടുത്തത്. കറക്റ്റ് ഓഡിയൻസിനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. കറക്റ്റ് ഓഡിയൻസിന് അയച്ചു കൊടുത്തപ്പം ഇൻട്രോയിൽ 2.5 മിനിറ്റ് ആണ് അവർ ആവറേജ് ഇരിക്കുന്നത്. ആ ഒരു 11 മിനിറ്റിൽ 2.5 മിനിറ്റ് ഇരിക്കുന്നുണ്ട്. സോ 22% വ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫൊക്കെ കാണാൻ പറ്റും. നമുക്ക് 1800 ആവാനായി എൻ്റെ വ്യൂസ്, 1695. സോ അത്രയും ആൾക്കാർ 2.5 മിനിറ്റ് കണ്ടിട്ടുണ്ട്. അതിൽ 70 മണിക്കൂർ എനിക്ക് വാച്ചവേഴ്സ് കിട്ടിയിട്ടുണ്ട്, 45 സബ്സ്ക്രൈബേഴ്സും അത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ സൈഡിൽ തന്നെ കാണാൻ പറ്റും, 48 hours 6 minutes 60 മിനിറ്റ്സിൽ എത്ര വ്യൂസ് ഇല്ല, 48 hours 14 വ്യൂസും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണാൻ വേണ്ടി സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നത് യൂട്യൂബിൽ. പിന്നെ ബ്രൗസ് ഫ്യൂച്ചേഴ്സ്, മറ്റുള്ള ഫ്യൂച്ചേഴ്സിൽ കയറിയിട്ട്, പിന്നെ അൺനോൺ അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ പല വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്നു. സോ നമ്മളുടെ വീഡിയോസിന്റെ തമ്മില് ഒരു എഫക്റ്റീവ് നല്ല ഒരു ഓഡിയൻസിന്, ഒരു ഓഡിയൻസിന്, ഇപ്പൊ ഞാനൊരു ഓഡിയൻസ് എന്ന് വിചാരിച്ചാല് നമുക്കത് തോന്നണം, ഇത് കുഴപ്പമില്ല, നല്ല വീഡിയോ ആണ്, നമുക്ക് കണ്ടോക്കാന്നുള്ള ആ ക്ലിക്കിന്റെ ആ ഒരു ക്ലിക്ക് കിട്ടണമെങ്കിൽ തമ്മില് ഉഷാറാക്കണം. തമ്മില് അപ്ലോഡ് ആക്കണത് നമ്മൾ ഡീറ്റെയിൽസിൽ
ഇവിടെ തമ്മിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ നമ്മൾ ഡിസ്ക്രിപ്ഷന് കൊടുക്കണം. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് മാക്സിമം എടുക്കാൻ നോക്കുക നിങ്ങൾ. അധികം നിങ്ങൾ വാങ്ങാൻ നോക്കൽ ഏത് യൂട്യൂബിന്റെ പ്രീമിയം ഉണ്ട്. യൂട്യൂബിന്റെ പ്രീമിയം ഒരു മാസത്തേക്ക് 139 രൂപയാണ്. സോ നിങ്ങൾ അത് വാങ്ങി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഒരു മാസമാണ് മുന്നേ. സോ അത്രമാത്രം നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ ടൈമിൽ. ഫ്രീ ആയിട്ടുള്ള ഓഡിയോസ് ആണ്, മൊത്തം മ്യൂസിക് മൊത്തം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് മാക്സിമം ഡൗൺലോഡ് ചെയ്തെടുക്കാം. കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇടുക. അഥവാ കോപ്പിറൈറ്റ് വരുന്നതാണെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണോ കൊടുത്തത് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഇത്. അപ്പൊ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടില്ല ഇതിന്. ഇത് അപ്ലോഡ് ആക്കുമ്പം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രോസസ്സിംഗിലാണ് നമ്മളുടെ ഓരോ ലെയർ മൊത്തം, നമ്മുടെ വീഡിയോന്റെ ഓരോ ലെയർ മൊത്തം അവർ കോപ്പിറൈറ്റ് കണ്ടുപിടിക്കുന്നത്. അത് ഫുൾ AI ആണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ മാക്സിമം കുട്ടികളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ചെറിയ കുട്ടികളെ വീഡിയോ ഇടാതിരിക്കുക. അത് 18 വയസ്സിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് യെസ് ഇറ്റ്സ് മേഡ് ഫോർ കിഡ്സ് എന്നുള്ളത് അധികം ആൾക്കാർ കാണൂല. ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഓഡിയൻസിന് കറക്റ്റ് എത്തിക്കാൻ കഴിയും യൂട്യൂബിന്. കുട്ടികളെ ഒരു അത്യാവശ്യം നല്ല കോമഡി ഉള്ള അല്ലെങ്കിൽ തരികടകളൊക്കെ ഉള്ള വീഡിയോസ് ആണെങ്കിൽ കുട്ടികളെ ഉൾപ്പെടുത്താൻ നോക്കുക. മാക്സിമം അവരുടെ ഓരോ കളികളും ചിരികളൊക്കെ ആണെങ്കിൽ. സോ അല്ലാതെ ആണെങ്കിൽ നമ്മൾ നമ്മളതായിട്ടുള്ള വീഡിയോസ് തന്നെ ഇടാൻ നോക്കുക. പിന്നെ അതിൽ ഷോ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അപ്ലോഡ് ആക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഈ കറക്റ്റ് ഓഡിയൻസിന് അയക്കേണ്ടത് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ടാഗിൽ നമ്മൾ എന്താണോ എന്തിനു ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാഷ് ടാഗോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കുക, ടാഗ് ചെയ്യുക. എന്ത് സംബന്ധിച്ചുള്ള ടാഗാണ്? ഇപ്പോൾ ആൾക്കാർ എൻ്റെ കോളേജാണ് സെർച്ച് ചെയ്തത്, മഹദീന്ന് സെർച്ച് ചെയ്യുമ്പോൾ മഹദീൻ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, മഹദീൻ പോളിടെക്നിക് മലപ്പുറം. സോ അത് അവർ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് വരും. അല്ലെങ്കിൽ ആ അടിയിൽ എവിടെയെങ്കിലും വന്ന് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ കാർഡ് എലമെന്റ്സിലൊക്കെ എവിടെയെങ്കിലും വന്ന് കിടക്കുന്നുണ്ടാവും സജഷൻസ് ലിസ്റ്റിലൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാഗ് ചെയ്യുക. ടാഗ് മാക്സിമം നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് ഒന്ന് റീച്ച് കിട്ടും. പിന്നെ ഹാഷ് ടാഗ് കൊടുക്കാൻ നോക്കുക. മാക്സിമം ഒരു മാക്സിമം 3 ലൈനാണ് പറ്റുള്ളൂ. പിന്നെ ലൈവ് ആണെങ്കിൽ അലോ ലൈവ് റിപ്ലൈ, ഇതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിൽ മോഡറേറ്റർ ആക്കാൻ പറ്റും. പിന്നെ അനലിറ്റിക്സിൽ നമ്മുടെ ഈ ഒരു വീഡിയോ എത്ര ആൾക്ക് എത്തി എന്നുള്ള യൂട്യൂബിന്റെ ഒരു അറിവ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ അനലിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ 19,090 ആൾക്കാർക്ക് എൻ്റെ വീഡിയോ എത്തിച്ചിട്ടുണ്ട്. അതിൽ 1,200 ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് 49 മണിക്കൂർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ യൂട്യൂബ് നമ്മൾ മാക്സിമം നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കരുത്. യൂട്യൂബ് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വരും. യൂട്യൂബിൻ്റെ അതായത് ഒരു പുതിയ ചാനൽ അല്ലെങ്കിൽ പുതിയ ഒരാൾ യൂട്യൂബ് തുറക്കുമ്പോൾ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റ്. ഇതിൽ എൻ്റെ വീഡിയോസ് ഇങ്ങനെ നമുക്ക് സജഷൻ ലിസ്റ്റ് അതായത് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും ഫുള്ള് വരിക. സോ അത് നമ്മൾ ഇപ്പോൾ ഒരു നല്ലൊരു പോസ്റ്ററൊക്കെ കാണുക അല്ലെങ്കിൽ ഇങ്ങനത്തെ യങ് ഫ്യൂച്ചേഴ്സ് എന്നുള്ള ഒരു ഇതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമല്ലോ. സോ അങ്ങനെ വരാൻ നോക്കും. മാക്സിമം ഒരു 2 ഡേയ്സ് മാക്സിമം നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യാതൊക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തോളി, കുഴപ്പമില്ല. സോ യൂട്യൂബിൻ്റെ ഒരു ഇംപ്രഷൻസ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ആണ് മാക്സിമം. പിന്നെ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടൊക്കെ വരുന്നത്. പിന്നെ എക്സ്റ്റേണല് അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഇവിടെ കിട്ടും. എൻഗേജ്മെന്റ് എത്ര ആൾക്കാർ ഈ ഒരു വീഡിയോ എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെയാണ് കൂടുതലും കാണുന്നത്. അതെനിക്ക് ഇവിടെ നിന്ന് ഒരു അനലിറ്റിക്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഞാനത് കാണിച്ചു തരാം. ഓഡിയൻസിൽ വാച്ച് ടൈം ഫോർ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോട്ട് സബ്സ്ക്രൈബ്ഡ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത 77% ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ 21% കണ്ടിട്ടുള്ളത്. സോ നമ്മളുടെ ആ ഒരു ടൈറ്റിലും അല്ലെങ്കിൽ ഹാഷ് ടാഗ് ടാഗ് തംബ്നെയിലൊക്കെ ഉപയോഗിച്ച് ഇംപ്രഷൻസ് ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ പല രാജ്യത്തുള്ള ആൾക്കാർ കാണാൻ പറ്റും. എനിക്ക് ഇന്ത്യ മാത്രമേ ഇന്ത്യ കണ്ടിട്ടുള്ളൂ. പിന്നെ എത്ര ഏജിലുള്ള ആൾക്കാർ, മെയില് ഫീമെയില്, പിന്നെ സബ് ടൈൽസ് ഉണ്ട്. ഞാൻ സബ് ടൈൽസ് ഇംഗ്ലീഷ് ഞാൻ കുറച്ച് സബ് ടൈൽസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ വരുന്നു. പിന്നെ നമുക്ക് ഷോർട്ട് വീഡിയോ, ഞാൻ ഇപ്പോൾ അടുത്തൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ 15 സെക്കൻഡാണ്. അത് വലിയ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എനിക്കറിയില്ല, അതൊന്ന് കണ്ടു നോക്കുക എൻ്റെ വീഡിയോസൊക്കെ. സോ അതിൽ നിന്ന് എനിക്ക് 242
ആൾക്കാർ കണ്ടു. 15 സെക്കൻഡ് ആണ് ആ വീഡിയോസ്, അതിന്റെ ലെങ്ത് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഒരു അവർ വാച്ച് അവർ കിട്ടിയത്. അതിൽ നിന്ന് ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അഞ്ച് ആൾക്കാർ 15 സെക്കൻഡ് കാണുന്നുണ്ട്, ഫുള്ള് കാണുന്നുണ്ട്. അതിന്റെ റീച്ച് പറയുന്നത് ഞാൻ അധികം ഫസ്റ്റ് ആയി എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുന്നത്, കാരണം 15 സെക്കൻഡേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇംപ്രഷൻസ് കുറഞ്ഞത്, ആ ഒരു വീഡിയോസിന്റെ ഇംപ്രഷൻസ് കുറഞ്ഞത്. അതിന് തമ്മിലും ഞാൻ ഇട്ടിട്ടില്ല, അത് വീഡിയോയിലുള്ള തമ്മിലും ഓട്ടോമാറ്റിക് പോയതാണ്. പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കോപ്പിറൈറ്റ്. എനിക്ക് ഇതുവരെ കോപ്പിറൈറ്റ് വന്നിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്ന മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് വരാതെ, അതായത് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല. മോണിറ്റൈസ് ഓപ്പൺ ആയി കഴിഞ്ഞാലും നമുക്ക് പൈസ കിട്ടില്ല. ഇപ്പം പൈസ കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് ആരാണോ ആദ്യം അപ്ലോഡ് ആക്കി, അല്ലെങ്കിൽ അതിന്റെ ഓണർ, അവർക്കാണോ പൈസ പോവുക, അവരെങ്ങനെയാണോ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ കാട്ടുന്നത് എന്നുള്ളത് രീതിയിലായിരിക്കും കിട്ടുക. എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അത് 16 ദിവസം കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ആവും. എനിക്ക് ഇത്രയും അത് നമുക്ക് ഇവിടെ കാണിച്ചു തരും, ഏതുവരെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇട്ട് തരും, എവിടെ എത്തും. അതായത് 0.41 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ എൻ്റെ ഒരു ഈ ഒരു വീഡിയോന്റെ മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കിനാണ് കോപ്പിറൈറ്റ് വന്നത്. ഇനൽജിബിൾ എന്ന് കണ്ടല്ലോ, മോണിറ്റൈസ് ഇനൽജിബിൾ, പൈസ കിട്ടില്ല എനിക്ക്. സോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഡിസ്പ്യൂട്ട്, അതിനെ ഫെയർ യൂസിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളതിന് ഒരു ചെറിയൊരു മെയിൽ അയച്ചു ആ ഒരു ഓണറിന് വേണ്ടിയിട്ട്. സോ 16 ദിവസം കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. 16 ദിവസത്തിന് മുന്നേ അയാൾ കാണണം, യൂട്യൂബ് എത്തിച്ചു കൊടുക്കും, അയാൾക്ക് ആ മെയിൽ എത്തിച്ചു കൊടുക്കും. സോ എനിക്കത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എലിജിബിൾ ആവും, അല്ലെങ്കിൽ ഇനെലിജിബിൾ ആവും. എനിക്ക് ചാനല് ഓൾറെഡി ഞാൻ കണ്ടന്റ് ക്ലെയിം ഓപ്പൺ ആക്കിയത് കൊണ്ട് എനിക്ക് ചാനലിനെ അഫക്ട് ചെയ്തിട്ടില്ല. കോപ്പിറൈറ്റ് വന്ന് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. കോപ്പിറൈറ്റ് ഞാൻ ആ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വരില്ല. കോപ്പിറൈറ്റ് 3 എണ്ണം അല്ലെങ്കിൽ സ്ട്രൈക്ക് 3 എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ ടെർമിനേറ്റ് ആവും. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം, ചാനൽ ടെർമിനേറ്റ് ആവാതെക്കാൻ കോപ്പിറൈറ്റ് വരാതെ ശ്രദ്ധിക്കണം. പിന്നെ പ്രീമിയം എടുക്കണ രീതി, നമ്മളുടെ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ചാനലിന്റെ അടിയിൽ ഉണ്ടാവും പർച്ചേസ് ആൻഡ് മെമ്പർഷിപ്പ്. ഞാൻ പ്രീമിയം എടുത്തിട്ടില്ല, പ്രീമിയം എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം എനിക്ക് മോണിറ്റൈസ് ഓപ്പൺ ആകുമ്പോഴാണ്, പൈസ കിട്ടുമ്പോഴല്ലേ നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. സോ യൂട്യൂബ് പ്രീമിയം 3 രീതിയിലുണ്ട്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷന് 1 മാസത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യാം. സോ അവരുടെ കണ്ടീഷൻ ഉണ്ട്, അത് വായിച്ചു നോക്കണം. നമ്മൾ എന്ത് യൂട്യൂബിൽ എന്ത് അപ്ലോഡ് ആക്കണേ യൂട്യൂബിനെ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് പൈസ കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ആക്കും. അവരുടെ കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മൊത്തം വായിച്ചു നോക്കണം. അത് വായിച്ചോ, ഏത് കാര്യമാണെങ്കിലും, പ്ലേ സ്റ്റോറിന്ന്, ആപ്പ് സ്റ്റോറിന്ന്, നമ്മൾ എന്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും, ഏത് ഫിലിം അടക്കം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ അതിന്റെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ അതിന്റെ റൂൾസ് ആൻഡ് പ്രൈവസി പോളിസി ഒക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അറ്റ്ലീസ്റ്റ് വായിച്ചു നോക്കാതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്, ഫുള്ള് പ്രൊസീഡ് ചെയ്ത് പോണത്. ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ നിങ്ങൾ വായിച്ചു നോക്കണം. ട്രെയിൻ ടിക്കറ്റിന്റെ അടിയിൽ വരെ എഴുതിച്ചിട്ടുണ്ടാവും നമ്മളുടെ ആധാർ നിർബന്ധമാണെന്ന്, അത് ചെറിയ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും ഡിസ്ക്ലെയിമർ ആയിട്ട്. സോ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ഇതിന്റെ അടിയിലുണ്ട് ഇവിടുത്തെ ഇത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക. ഇതിന് മെയിൻലി എനിക്കിവിടെ കാർഡ് പറ്റുള്ളൂ, വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ കാർഡ്. എനിക്ക് ഇതിൽ അത് പറ്റില്ല. 1 മന്തിനാണെങ്കിൽ എനിക്ക് UPID കൊടുക്കാം. UPID കൊടുത്താണ്ട് എനിക്ക് ബൈ ചെയ്യാം. പിന്നെ സ്റ്റുഡൻസിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സ്റ്റുഡൻസിന്റെ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഫാമിലി ഓപ്ഷൻസ് ഉണ്ട്, അത് പൈസ കുറവാണ്, സ്റ്റുഡൻസിന് 79 രൂപ ഉള്ളൂ. പിന്നെ ആഡ് ഫ്രീ ആയിരിക്കും, നമ്മളൊരു വീഡിയോ കാണാൻ ഈ ആഡ് ഫ്രീ ആയിരിക്കും. പിന്നെ ഡൗൺലോഡ്സ് എത്രയും ചെയ്യാം, മ്യൂസിക് കേൾക്കാം പ്രീമിയം ആയിട്ടുള്ള. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവള് പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുക. പ്ലേലിസ്റ്റ് ഇതൊക്കെ ഞാൻ പ്ലേലിസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറൽ വീഡിയോസ്, ഹോം, കോഴിക്കോട്, പെരിന്തൽമണ്ണ, അൺബോക്സിങ്, നമ്മൾ എന്തിനായി ഉണ്ടാക്കി വെക്കുക എന്ന് വെച്ചാല് നമ്മള് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. 8 മിനിറ്റിലേറെയുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, അതായത് മോണിറ്റൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടയിൽ മൊത്തം ആഡ് ഇട്ട് കൊടുക്കാം. ഇടയിൽ ആഡ് ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പൈസ കിട്ടും, ഒരുപാട് മോണിറ്റൈസ് ആഡ് കാണാൻ പറ്റും. സോ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാ നമുക്ക് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് പബ്ലിക്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, പബ്ലിക് ആണെങ്കിൽ ലോകത്തെ എല്ലായിടത്തും കിട്ടും, പ്രൈവറ്റ് ആണെങ്കിൽ അത് നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അൺലിസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ ലിങ്ക് അയച്ചവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ
വീഡിയോ ക്വാളിറ്റി എസ് ഡിയും എച്ച് ഡി ഉണ്ടോന്ന് മാക്സിമം നോക്കുക. എച്ച് ഡി വരണം, എസ് ഡിയും വരണം. അപ്പൊ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയിരിക്കും. പിന്നെ എൻഡ് സ്ക്രീന് മാക്സിമം കൊടുക്കാൻ നോക്കുക. എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനത്തേക്ക് ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു എൻഡ് സ്ക്രീൻ ഉണ്ടാവും, സബ്സ്ക്രൈബ്, ന്യൂസ്റ്റ് വീഡിയോ, ഇത് ഇങ്ങനെ ഓരോ ലെൻസിന് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എൻഡ് കാർഡ്, നമുക്ക് നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ സൈഡിൽ സജസ്റ്റഡ് എന്ന് പറഞ്ഞാണ്ട് ഒരു വീഡിയോ ഒരു ചെറിയ ഐക്കൺ വരലില്ലേ, അതാണ് എൻഡ് കാർഡ്. എൻഡ് കാർഡിൽ നമുക്ക് എന്ത് വീഡിയോ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ. ഇവിടെ ഒന്നും കൊടുക്കാം, ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ഓവർ ആയിട്ടുണ്ട് എൻ്റെ ഇത്. നമ്മൾ എന്ത് കാര്യം, അതായത് പല ടൈപ്പ് വീഡിയോസ് ഉണ്ട്, വ്ളോഗ്സ് ഉണ്ട്, കിച്ചൺ, അതായത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ട്രാവലിങ്, പിന്നെ അതായത് ബൈക്കിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ ചാനലിന്റെ പേരെന്താണോ കൊടുക്കുന്നത് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളുടെ പേര് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ആദ്യം 50 മിനിറ്റ്സ് ട്രാവൽ ആയിരുന്നു ഇട്ടിരുന്നത്, പിന്നെ കഴിഞ്ഞ് ഫറത്ലാസ് വ്ളോഗ് ഐഫോൺ 50 മിനിറ്റ്സ് ട്രാവൽ ആക്കി. കാരണം 50 മിനിറ്റ്സ് ട്രാവൽ ഞാൻ ആ പേര് കിട്ടാൻ എനിക്ക് ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്മൾ വ്യത്യസ്തമായിട്ട് തിരഞ്ഞെടുക്കണം, ആരും എടുക്കാത്ത പേര് എടുക്കണം. ഇപ്പം ഫാൻസാര് എടുക്കുന്നുണ്ടല്ലേ, മല്ലു ട്രാവലർ ഫാൻസ്, ടെക് ട്രാവൽ ഫാൻസ് എന്നൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് ചാനൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. സോ അവരൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഫാൻസ് എന്നുള്ളൊരു രീതിയിലേക്ക് അവരുടെ ചാനലൊക്കെ വരും. അപ്പം നമ്മളുടെ 50 മിനിറ്റ്സ് ട്രാവൽ എന്ന് എടുക്കാൻ കാരണം ഞാൻ 15 മിനിറ്റിലേറെയുള്ള ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യം. പക്ഷെ പല യൂട്യൂബേഴ്സും പറഞ്ഞു 15 മിനിറ്റ് ഒന്നും ആരും കാണൂല, അപ്പം മാക്സിമം ലെങ്ത് കുറക്കാൻ നോക്കുക. അപ്പം അങ്ങനെ ലെങ്ത് കുറച്ച് കുറച്ച് ലാസ്റ്റ് വന്നതാണ്. ആദ്യമൊക്കെ 15 മിനിറ്റ് ഇനി കറക്റ്റ്, പിന്നെ 11 മിനിറ്റ് ആയി, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇനി എനിക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് വേണം എനിക്ക്, അല്ലെങ്കിൽ ഈ എൻ്റെ ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക്, എൻ്റെ പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് യാത്ര ചെയ്യാൻ. സോ അപ്പോഴും എനിക്ക് 15 മിനിറ്റിലേറെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, കാരണം ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് യാത്ര ചെയ്യാറുണ്ട്. ഇനി ഇൻഷാല്ലാ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ എല്ലാ വീഡിയോസും എത്തും വേഗം തന്നെ. സോ നമ്മൾ ലൈവ് ഇടുന്നത് ഓപ്ഷൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ലൈവ് ഇപ്പം ഞാൻ സൂമിലൂടെ ലൈവ് ഇതാക്കിയതാണ്, സൂമിലൂടെ ലൈവ് ഓപ്പൺ ആക്കുന്നത് വെച്ചാൽ ഹോസ്റ്റ് ആക്കുക, നമ്മളുടെ ആരാണോ ലൈവ് ആക്കുന്നത് അവരുടെ ഹോസ്റ്റ് ആക്കുക. ഹോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും മോറിന്ന്, ആ മോറിൽ നെക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വർക്ക് സ്പേസ് ഓൺ ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് എന്ന്. യൂട്യൂബ് ലൈവ് നെക്കി കഴിഞ്ഞാൽ നമ്മളുടെ സൂമിൻ്റെ ID ലോഗിൻ ചെയ്യുക, എന്നിട്ട് അതിൽ നമ്മളെ യൂട്യൂബ് ഏതാണോ ചാനൽ ഏതാണോ എന്നുള്ളത് കൊടുക്കുക. സോ അതിൽ ഓപ്പൺ ആക്കുക. അതിലും കുറച്ച് പ്രൊസീജിയർ ഉണ്ട്, ലൈവിന്റെ പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഓൾറെഡി ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കിപ്പോ ഓപ്പൺ ആക്കാൻ കഴിയില്ല. സോറി. അപ്പൊ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കുമ്പോ തന്നെ നമ്മളോട് ചോദിക്കും എന്ത് ലൈവാണ്, ടോപ്പിക് ഫുള്ള് ചോദിക്കും കാര്യങ്ങൾ. നമ്മളുടെ സാധാ പ്രൊസീജിയർ മാതിരി തന്നെ ലൈവ് ചോദിക്കും ഫുള്ളും. ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻസ് മാക്സിമം നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക, ഞാൻ യൂസ് ചെയ്തപോലെ തന്നെ. ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷന് എനിക്ക് കിട്ടിയത് ടെക് ട്രാവലിറ്റെന്നും പിന്നെ അർജുൻ സുദർശന്റെ കൈക്കൊന്നാണ് എനിക്ക് നമ്മളെ റോസ്റ്റിംഗ് ചെയ്യുന്ന അർജുനില് അവന്റെ കൈക്കൊന്നാണ്. അവന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവരുടെയൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ നോക്കി, പലരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ഉണ്ടാക്കിയത്. സോ ഞാൻ കാണിച്ചു തരാം. കോപ്പിറൈറ്റ് വരുന്ന അല്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ഒക്കെ കൊടുക്കണം മാക്സിമം നമ്മൾ നോക്കുക. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ട്രിപ്പാണോ അല്ലെങ്കിൽ എന്ത് ബേസ്ഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണോ എന്ന് വെച്ചാൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആദ്യം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉടുപ്പി ട്രിപ്പാണ് ഇട്ടത്, ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതാണ് എൻ്റെ ഫ്രണ്ട്സായിട്ട്. സോ അതിൻ്റെ ഉടുപ്പിനെ കുറിച്ചിട്ടുള്ള ആദ്യം ഒരു 4-5 പേര് ഞങ്ങളിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാഷ്ടാഗ് ഉടുപ്പി നൊസ്റ്റാൾജിയ 50 മിനിറ്റ്സ് ട്രാവൽ. നമ്മളുടെ ഹാഷ്ടാഗ് എപ്പോഴും മറക്കരുത്. എന്ത് ചാനലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരാണോ നിങ്ങളുടെ ഹാഷ്ടാഗ് നിർമ്മിക്കാൻ നോക്കുക മാക്സിമം. ആ ഹാഷ്ടാഗിലൂടെ ആൾക്കാർ ഫേമസ് ആവും, അല്ലെങ്കിൽ ആൾക്കാർ അറിയപ്പെടും. പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് ഒരു 2 വാക്ക്, പിന്നെ കഴിഞ്ഞിട്ട് ഫോളോവേഴ്സ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ.
സോ ഇതൊക്കെ നമ്മൾ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ലിങ്ക് കൊടുക്കുന്നുണ്ട് പറഞ്ഞാണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്യും. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ഓഡിയൻസ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് അവര് ഫോളോ ചെയ്യും. അവര് എന്താണോ നമ്മൾ കൊടുത്തത് അതിനായിട്ട് ഫോളോ ചെയ്യും. സോ അങ്ങനെ കൊടുക്കുക. പിന്നെ സോങ്സ് ഉണ്ടെങ്കിൽ നമ്മള് ഞാനിപ്പോ ഈ കോപ്പറേറ്റ് വന്നതിന് ശേഷമാണ് ഈ സോങ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് കിട്ടുമോ എനിക്കറിയില്ല. സോ ഞാൻ അങ്ങനെ സോങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിങ്ക് മാക്സ് ഹാഷ്ടാഗുകൾ നിർമ്മിക്കാൻ നോക്കുക. തംബ്നെയില് പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കൊടുക്കുക. നോട്ട് മേഡ് ഓക്കെ. പിന്നെ ഷോ മോർ പെയ്ഡ്, നമ്മൾ ഒരു പെയ്ഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ കൊടുക്കുക. പെയ്ഡ് പ്രൊമോഷൻ സൈഡിൽ വരും നമ്മളെ വീഡിയോന്റെ. പിന്നെ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൺട്രി ഏതാണെന്ന് കൊടുക്കണം. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. യെസ് യുവർ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് അല്ലെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഐ വാണ്ട് റിവ്യൂ. ഐ വാണ്ട് റിവ്യൂ എന്ന് പറഞ്ഞാൽ, ഐ വാണ്ട് ടു റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഏതാണ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗൂഗിൾ ആഡ്സ് ഞാൻ ഇവിടെ ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഞാൻ തമാശയൊക്കെ ചെയ്ത് ചേർന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവാം, എങ്ങനെ അറിയില്ല. ഞാൻ ഇതൊക്കെ ഫുൾ വായിച്ചു നോക്കി അതിനെ ആഡ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തു. ഇതിപ്പം നിങ്ങൾ ചെയ്യണ്ട. പിന്നെ നമ്മൾ ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കരുത്, ചാനൽ ഉണ്ടാക്കരുത്. ആദ്യം ഒരു 10-15 വീഡിയോസ് ഉണ്ടാക്കുക, എഡിറ്റ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുക. കാരണം കുറച്ച് വീഡിയോസ് അടുപ്പിച്ച് ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഇട്ട് പോന്നു കഴിഞ്ഞാൽ, അതായത് ഗ്യാപ്പ് വരരുത്, വീഡിയോസിന് ഗ്യാപ്പ് വരരുത്. ഞാൻ ഇപ്പം 4 മാസമായിട്ട് എനിക്ക് ഗ്യാപ്പ് വന്ന്, കാരണം കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഗ്യാപ്പ് വന്ന്, ഓഡിയൻസ് കുറഞ്ഞു കുറഞ്ഞു വന്ന്, വ്യൂസ് കുറഞ്ഞു വന്ന്. കറക്റ്റ് ആ ടൈം ഇങ്ങനെ ഓരോ ഷെഡ്യൂൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, ഓരോ ദിവസം ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കുള്ളൂ, കുറയൂല. നമ്മളുടെ അനലിറ്റിക്സ് കുറയില്ല. വീഡിയോ നമ്മളൊരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. പിന്നെ ഇവിടെ കണ്ടില്ലേ, വീഡിയോസ് നോ ലോങ്ങർ ദാൻ 15 മിനിറ്റ്സ്, ലോങ്ങർ ദാൻ 15 മിനിറ്റ്സ്, കോസ്റ്റ്യൂം, തംബ്നെയിൽ, ലൈവ് സ്ട്രീമിംഗ്, അപ്പീൽ, കണ്ടന്റ്. നമ്മളുടെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് ഐഡി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് നമ്മൾ ഓൺ ആക്കി വെക്കണം. അതിനുള്ള ഓപ്ഷൻസ് ആണ്, അത് വെരിഫൈ ചെയ്ത് തീർക്കണം, അത് മസ്റ്റാണ്. എങ്ങനെയായാലും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മോണിറ്റൈസിന്റെ ടൈമിൽ നിങ്ങൾ അത് ചെയ്ത് തീർക്കണം. പിന്നെ ഈ അഗ്രിമെന്റ്സ് എന്ന് പറയുന്നതാണ് മോണിറ്റൈസിന്റെ അഗ്രിമെന്റ്. അത് നേരെ പ്രൊസീജിയർ എനിക്ക് വന്നിട്ടില്ല, പ്രൊസീജിയർ ചെയ്ത് പോവുക. കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഒരാളെ ഞാൻ മോഡറേറ്റർ ആക്കി ഇട്ടിട്ടുണ്ട്. അവരുടെ യൂട്യൂബ് ചാനൽ ഇതിൽ കൊടുക്കുക, ആഡ് ചെയ്യുക. എൻ്റെ ഒരു ഫ്രണ്ടാണ് രജിത, അവളാണ് ഇപ്പം എൻ്റെ യൂട്യൂബ് ഇപ്പം ലൈവിൽ മോഡറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് 3 മാസത്തിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് 3 പ്രാവശ്യം നിങ്ങളുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. അതിനൊരു ഓപ്ഷൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം 2 പ്രാവശ്യം ചേഞ്ച് ചെയ്തു. ഇനി എനിക്ക് 1 പ്രാവശ്യം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഈ ഒരു പേര് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു എല്ലായിടത്തും. എൻ്റെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ലിങ്ക്ഡ്ഇൻ എല്ലായിടത്തും 15 മിനിറ്റ്സ് ട്രാവൽ ആണ്. ഇത് കണ്ടില്ലേ, ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ട് 30, 31, 1, 9, 19, 19 ജൂലൈ, അങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇട്ട്. പിന്നെ അത് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ് പിന്നെ നവംബറിൽ ഇട്ടത്. നല്ല ടൈം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. സോ എനിക്ക് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം 300 മന്ന്, പിന്നെ 700 മന്ന് എത്തി, പിന്നെ 1000 മന്ന് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വന്ന്, പിന്നെ 700. നമ്മൾ ടാഗ് ചെയ്യുന്നതിനനുസരിച്ച് വീഡിയോ ലെങ്ത് വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് കുറഞ്ഞ് വന്ന് 200 മന്ന് പോകുന്നില്ല. സോ നിങ്ങൾ ഏറ്റവും നല്ല വീഡിയോസ് ഒക്കെ ഇതിലുണ്ട്. ബർത്ത്ഡേ, പിന്നെ ജിമ്മ്, ഓരോ നല്ല നല്ല ഉപകാരമുള്ള കാര്യങ്ങളുള്ള വീഡിയോസ് ഒക്കെ തന്നെയാണ് ഇടുന്നത്. ഇനി എൻ്റെ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ് ആണ് ഇനി ഇടാനുള്ള. എനിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ടൈം കിട്ടുന്നില്ല അപ്ലോഡ് ആക്കാനും. കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളുണ്ടായില്ലേ. സോ മ്യൂസിക് ഒക്കെ നല്ലത് നോക്കിയെടുക്കണം. ഹലോ, ഒരാള് മ്യൂട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കുക, എന്തൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത്. ചാറ്റ് ലിസ്റ്റോടെ എടുക്കണം ഞാൻ.
ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് ഉള്ളത് ഒന്ന് ചോദിച്ചു. നിങ്ങളുടെ വോയിസ് ഓൺ ആക്കിക്കോളൂ. ആർക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാം എനിക്ക് വലിയ പിടുത്തില്ല, ഫേസ്ബുക്ക് അത്യാവശ്യം എനിക്കറിയാം, ഞാൻ അതിൽ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലും മോണിറ്റൈസ്, ഇതേ യൂട്യൂബിന്റെ അതേ മോണിറ്റൈസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മളുടെ വീഡിയോസ് മാക്സിമം നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക, ആഡ് പോലെ ചെയ്ത് നോക്കുക. എഡിറ്റിംഗ് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്, മൂന്ന് ആപ്സ് ഉണ്ട്. വെയിറ്റ്, ഞാൻ യൂസ് ഇതിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ യൂസ് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഒന്ന് വണ്ടർ ഷോർ, ഫിലിമോറ നയൺ എന്നുള്ള ആപ്പുണ്ട്. അത് ബിഗിനേഴ്സിന് ഭയങ്കര സിമ്പിൾ ആണ്, അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ക്രാക്ക് ചെയ്തെടുക്കണം. ക്രാക്ക് ചെയ്യുന്നതിൻ്റെ അതായത് കോഡ് വേണമെങ്കിൽ ഞാൻ തരണ്ട്, എന്നെ പേഴ്സണലി ചാറ്റ് ചെയ്താൽ മതി, ഞാൻ തരണ്ട്. പിന്നെ വണ്ടർ ഷോർ ഫിലിമോറ പ്രോ ഉണ്ട്. പ്രോ കൂടി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള, അതായത് വണ്ടർ ഷോറിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് ആദ്യം അറിയായിരുന്നു, പക്ഷേ ഞാൻ അഡ്വാൻസ് ആയിട്ട് കുറച്ചും കൂടി എനിക്ക് വീഡിയോസിന് ലെൻസ്, ഇപ്പോൾ 3G വീഡിയോസ് തന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യേണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്താണ്. പിന്നെ പ്രീമിയർ പ്രോ ഉണ്ട്. പ്രീമിയർ പ്രോ CC 2018 ആണ് എൻ്റെ ഉള്ളത്. അതിൽ കൂടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വണ്ടർ ഷോർ ഫിലിമോറ നയൺ, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മാക്കിനുണ്ട്, വിൻഡോസിനും ഉണ്ട്. അവരുടെ കണ്ടീഷൻസ് വായിച്ചു നോക്കണം, അത് ഇത്ര 64-bit 32-bit അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടർ ഷോർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നെറ്റ് ആയിട്ട് കണക്ട് ചെയ്യരുത്. ആ കമ്പ്യൂട്ടർ നെറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രാക്ക് പോകും. സോ അത് പിന്നെ റീ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റീ ക്രാക്ക് ചെയ്യേണ്ടി വരും. മൊബൈലിലാണെങ്കിൽ എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത്, വെയിറ്റ് ഞാൻ നോക്കട്ടെ, എൻ്റെ ഒരുപാടുണ്ട്. ഒന്ന് ഞാൻ ഇൻഷോട്ട് ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഒന്ന് അതിൻ്റെ പേരെന്താ, കൈൻമാസ്റ്റർ. കൈൻമാസ്റ്ററിൻ്റെ ഗ്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ വേറെ ഒന്നുണ്ട് പിങ്ക് കളറുള്ളത്, പക്ഷെ എനിക്ക് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് യൂസ് ചെയ്ത്. എൻ്റെ ഒരു അയൽവാസി എനിക്ക് പറഞ്ഞതാണ്, അവൻ ക്രാക്ക് ചെയ്താണ്ടാണ് എനിക്ക് അയച്ചത്. ഒരു ഗ്രീൻ കളറുള്ളത്, അത് ക്രോമൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആയിഷ ആണോ ചോദിച്ചത് എഡിറ്റിങ്? ഓക്കെ, അവളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് 3G കുറിച്ചുള്ള, അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് ഇൻട്രോ ഇട്ട് കൊടുക്കാം, ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മള് സാധാരണ ഇൻട്രോ ഇല്ല, ഇതിപ്പോ ഷോർട്ട് പെട്ടതാണ്, സാധാരണ ഇടല്. ഓക്കെ, എൻ്റെ ഇൻട്രോ നോക്കൂ. ഞാൻ ഇത് ഇൻവീഡിയോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് ചെയ്തായിരുന്നു. അന്ന് എനിക്ക് ഫ്രീ ആയിരുന്നു, ഇപ്പോൾ പെയ്ഡ് വേർഷൻ ആണ്. കാരണം $19 കൊടുക്കണം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ, ഇൻട്രോ ചെയ്യണമെങ്കിൽ. എൻ്റെ ഇൻട്രോ ഒന്ന് കണ്ടു നോക്കൂ. അതിന് സൗണ്ട് ഉണ്ട്, അത് നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഒന്ന് ശരിക്കും സൗണ്ടിലിട്ട് നോക്കും. ഞാൻ ഇപ്പോൾ സൗണ്ട് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ ഈ ഒരു സൂം കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവസാനത്തിലേക്കും നമ്മൾ ഒരു കാർഡ് ഐക്കൺസ് കൊടുക്കുന്നുണ്ടല്ലേ, ഇവിടെ കാർഡ് ഐക്കൺസ് കൊടുക്കുന്നുണ്ട്. വേറൊരു വീഡിയോ ഉണ്ട്, എൻ്റെ പണ്ടത്തെ വീഡിയോകൾക്കൊക്കെ ഞാൻ ഇത് കൊടുത്തിരുന്നു. ലാസ്റ്റ് ഒരു ഇൻട്രോ പോപ്പുലർ ആയിട്ടുള്ള, ആദ്യം വ്ളോഗ് 3 എന്ന് പറഞ്ഞാണ്ട് വന്നു. പാർട്ട് 1, ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 വർക്കാണ്ട്. അത് കുറച്ച് കഴിഞ്ഞാലൊരു ഇൻട്രോ വരും. പിന്നെ ലാസ്റ്റിലേക്കൊരു ലാസ്റ്റിലേക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കഴിഞ്ഞ ഒരു ചെറിയൊരു വീഡിയോയും കൂടി വരും. നമ്മൾ അങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാം. നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാല്, എന്നാലേ ആൾക്കാർ അറിയപ്പെടുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ കാണുള്ളൂ നമ്മളെ വീഡിയോസ് ഒക്കെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ.
ഹലോ കേൾക്കുന്നില്ല ആർക്കും ഫാറൂന്റെ യൂട്യൂബിൽ റോൾ മോഡൽ ആരാ ഫാറു എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് സാം ചുയ് അദ്ദേഹത്തെ ഞാൻ കാണിച്ചുതരാം സാം ചുയ് ഇദ്ദേഹമാണ് എന്റെ റോൾ മോഡൽ പക്ഷെ ഞാൻ ഇയാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ ഇയാളെ വീഡിയോസ് മൊത്തം കാണലുണ്ട് ഇയാളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളെ നേരിട്ട് പോയി കാണാം അത് എന്റെ ഡ്രീമാണ് ഇയാളിപ്പോ ദുബായിലുണ്ട് എനിക്ക് ഡ്രീമാണ് ഇയാളെ കാണണം ഇയാളെ കൂടെ ഒരു വ്ലോഗ് എടുക്കണമെന്ന് ശരിക്കും പറഞ്ഞാല് അന്ന് ഇയാളെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കും ഇദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ് ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അവര് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടെക് ട്രാവലേറ്റ് അദ്ദേഹം എന്റെ അദ്ദേഹത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചാറ്റ് ചെയ്തിരുന്നു കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലു ട്രാവലർ പിന്നെ ഈ മലയാളികളല്ല പിന്നെ കൂടുതലും മറ്റുള്ള ഭാഷകളുള്ള ആൾക്കാരാണ് കൂടുതലും ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട് എടുത്തിട്ടു പിന്നെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഷാക്കിർ ഓക്കെ ഷാക്കിർ സോബ സുജിത്തേട്ടൻ ഓ വാ മല്ലു ട്രാവലറിന്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് പൂവല്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തന്നത് എനിക്ക് എന്നെ തന്നെ ഒരു ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ഇൻസ്പയർ തന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് അത് ഞാൻ നിങ്ങൾ പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്യണേ ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഇത് അയച്ചുണ്ട് ആ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ആ ഒരു എഡിറ്റിംഗ് ഉണ്ടല്ലോ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ വേറെ ഒന്നാണ് ആ ഒരു ഹെഡ്സെറ്റിലിട്ട് കേൾക്കുമ്പോ അദ്ദേഹത്തിന്റെ ഓരോ അദ്ദേഹം ശരിക്കും ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ശരിക്കും പറഞ്ഞാല് യൂട്യൂബറിന് പുറമെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നല്ല ഉഷാറാണ് അയാൾ വൈ യു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ഓക്കെ എന്റെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാല് നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗ്സ് ആക്കി ഇടുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ വ്ളോഗ്സ് എന്നും അവിടെ നിലനിൽക്കും കാരണം മറ്റുള്ള ആൾക്കാർ അറിയപ്പെടും ആ ഇങ്ങനത്തെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വ്ളോഗൊക്കെ ഒന്ന് ഇങ്ങനെ കാണാം ജീവിച്ചിരിക്കുമ്പം നമ്മളെ കുറിച്ച് ഒന്നും പറയില്ല നല്ലത് പറയില്ല മരിച്ചു കഴിഞ്ഞാൽ ഈ കാലം നല്ലപോലെ അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ നല്ലത് ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മളെ ലൈഫ് എൻജോയ് ആണ് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും അത്രയും എൻജോയ് ചെയ്യുക അത് എൻജോയ് ചെയ്യണ മെമ്മറീസ് നമ്മളുടെ മൊബൈലിലാണെങ്കിൽ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഡിലീറ്റ് ആക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ലോസ്റ്റ് ആവും സോ യൂട്യൂബിൽ അപ്ലോഡായി നമ്മളൊരു മെമ്മറീസ് അപ്ലോഡാക്കി കഴിഞ്ഞാൽ എന്നും കാലാകാലം അവിടെ ഉണ്ടാവും നമുക്ക് എന്നും എടുത്തു നോക്കാം അതുപോലെ തന്നെ സ്റ്റോറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കാലാകാലത്തിന് ഉണ്ടാവും സോ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വൈ യു ആർ വേ ഓഫ് സിഗ്നേച്ചർ വാ ശരിക്കും ആ ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതി ഉടനെ കിട്ടിയ ഫിലിം നമ്മൾ ഈ ഒരു ഫിലിം ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇൻസ്പിറേഷനുള്ള ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യൂട്യൂബ് തന്നെ നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് ആദ്യം പഠിക്കണം എന്നിട്ട് നമ്മൾ യൂട്യൂബർ ആവാൻ ശ്രമിക്കാൻ പാടുള്ളൂ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ വെയിറ്റ് എന്റെ യൂട്യൂബ് ചാനൽ ഇതിൽ ഞാൻ ലൈവ് ഇട്ടിരുന്നു അതിലെന്താണ് അവസ്ഥ അതിൽ കുറച്ച് ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും ബിഗ് ഫാൻ താങ്ക് യു അനീബ് പി താങ്ക് യു സോ മച്ച് കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ എങ്ങനെ മനസ്സിലായില്ല അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആരാണ് ചോദിച്ചത് റെസ്പെക്റ്റഡ് ഓർഗനൈസ് പ്ലീസ് മാർക്ക് മൈ അറ്റൻഡൻസ് ആൽവിൻ ചോദിച്ചതാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഇയാൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല
എങ്ങനെയാണ് ആള് പോയോ? ഓക്കേ ഫറു, ലൈക്ക് നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ സെഷൻ. ഓക്കേ എനിവേ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി 3G തന്നതിൽ വളരെ സന്തോഷം. എനിക്ക് ഇങ്ങനത്തെ ഒരു രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിയാണ് 3G തരുന്നത്, 3G IRPS. സോ അവർക്ക് ഹൃദയത്തിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ആൾക്കാരെ, ഒരുപാട് കണക്ഷൻസ്, നെറ്റ്വർക്കിംഗ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ഈ യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, ഈ 3G എനിക്ക് ഒരുപാട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ ഷാജി സാർ പറഞ്ഞ പോലെ തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സോ എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് ട്രീച്ചിനോട്, നിങ്ങളോടും എല്ലാരോടും. എന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. എന്റെ യൂട്യൂബ് തുടങ്ങിയ വെച്ചാല് ഓഡിയൻസ് ഒക്കെ നിങ്ങളാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടാണ് നിങ്ങള് പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്ക് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്നും നിലനിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. കാരണം അതിങ്ങനെ റീഷെയർ ചെയ്ത് പോകും. നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ എന്റെ വീഡിയോസിൽ തന്നെ ഉണ്ടാവും iOS 14 വന്നത്, അതിന്റെ എങ്ങനെയാണ് അപ്ഡേഷൻ ചെയ്യല്, പിന്നെ ഓരോ മൊബൈൽ എടുക്കുന്നത്, അൺബോക്സിങ് എങ്ങനെ ചെയ്ത്, അതിന് മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു ഉപകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇപ്പൊ ഉള്ള ഇട്ടത്. സോ എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ ചോദിക്കാം ധൈര്യമായിട്ട്. അത് ബാഡ് ആയിക്കോട്ടെ, ഗുഡ് ആയിക്കോട്ടെ, എന്നെ എന്റെ കരിയറിൽ അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലില് എന്തിലായിക്കോട്ടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമല്ല. അത് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മളുടെ നെഗറ്റീവായിട്ട് ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ കൊണ്ടുനടക്കും. സോ നിങ്ങൾ നല്ലത് പറയണം, ചീത്തതും പറയണം. സോ നമുക്കത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. I think if a phone has a life or a desktop has a life, I think YouTube is going to be the heart of it. So everyone, I think to showcase everyone's talent, I think YouTube is the wonderful platform for them. And with no hindrance or no any external disturbance will be done for the YouTube. I think this by talking on the topic, becoming a YouTube creator, I think that was really nice. And Farwatullah sir, actually, he has been contributing many of his talents to our 3G IRPS. I think from the poster creation, I think he's actually one of the main parts of our 3G family. A main member, I would say. And thank you for spending your valuable time with us, sir. Thank you so much. That was wonderful. Thank you so much, Charu. I really second Charu for whatever she has said. Okay, Faru's contribution is immense. Faru, ipo ellavarkum ee session attend ide ellavarkum valare useful aayirikkum, because namukku YouTube ennu parna emerging oru field aanu. Ellarum comment ide ningalku engane undayirunnu ee session, endengilum ningalku informative aayittu thoniyo, endanu ningalku ishtapettulla part, ella onnu namukku comment box il onnu type cheyyam ellavarum. So Faru, it was very beautiful, detail aayittu YouTube ne kurichu ithrayum patient aayittu ningal explain cheedu. And of course, ipo Faru nu parayunna oru inspiring personality enikku veendum veendum parayandirikkan pattilla, because day and night njan eppo nokki kaniyyalum Faru group il undavum, adhe pole nammal endu work assign cheyyala athrayum dedication oda cheyyan pattuna oru personality aanu Faru. Ithrayum cheriya prayathil ithrayum adhigam responsibilities eduthe ithrayum nalla reethiyil cheyyunna Faru, in a hats off to you. So guys, meanwhile, comment in the chat box engine undayirunnu session, ningalku endayirunnu, endu paattaanu ishtapettathu, adhe enikku informative aayirunnu. Idana namukku cheriya oru tribute നമ്മുടെ ഫറൂന് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു ട്രിബ്യൂട്ട് അല്ലേ. സോ ദിസ് ഇസ് ദ ഡെയിലി എൻഗേജ്മെന്റ് സെഷൻ വിച്ച് ഈസ് ഹാപ്പനിങ് ഫ്രം 7:30 to 8:30 PM. നമ്മൾ എല്ലാ ദിവസവും പല പല സ്പീക്കേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, പല പല ഡിഫറെന്റ് ഡൊമൈൻസിൽ കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ. യാ വെൽക്കം. സോ എവ്രിവൺ, യാ ലൈക് വി ആർ ഗെറ്റിംഗ് സോ മെനി ക്ലാപ്സ് ആൻഡ് സോ മെനി ഫയർ ഇമോജീസ് ഇൻ ദ ചാറ്റ് ബോക്സ്. താങ്ക് യു സോ മച്ച് പാർട്ടിസിപ്പൻസ്, ഇത്രയും എനർജറ്റിക് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ ദാറ്റ് ഇമോജീസ് ആൻഡ് ഓൾ ഇൻ ദ ചാറ്റ് ബോക്സ്. സോ ദിസ് ഇസ് ദ ഡെയിലി എൻഗേജ്മെന്റ് സെഷൻ വിച്ച് ഈസ് ഹാപ്പനിങ് ഫ്രം 7:30 to 8:30 PM, വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ബൈ 3G സ്കൂൾ ഓഫ് അപ്ലൈഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സപ്പോർട്ടഡ് ബൈ 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി. എല്ലാ ദിവസവും നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് സ്പീക്കേഴ്സ് ആയിട്ട് കൊണ്ടുവരും. നാളെ ഒരു എനർജറ്റിക് സ്പീക്കർ ആയിട്ട് ലൈക് വംശി രാജു ആയിരിക്കും. വംശി രാജു ഇസ് എ സ്പീക്കർ ടുമോറോ, ആൻഡ് ഹി വിൽ ബി ടേക്കിംഗ് എ സെഷൻ ഓൺ ക്യാൻവ.
സോ 7:30 to 8:30 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ സെഷനിൽ. ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം ചാറ്റ് ബോക്സിൽ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഈവൻ ദാറ്റ് യു ക്യാൻ കമന്റ് ഓൺ ദ ചാറ്റ് ബോക്സ്. സോ ഫോർ ദ ഡേ ദിസ് ഇസ് എം സി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് എം സി ചാരു ആൻഡ് വിത്ത് 3G സ്കൂൾ ഓഫ് അപ്ലൈഡ് ഓണ്ടർപ്രണർഷിപ്പ് ടീം ആൻഡ് 3G ഇന്റർനാഷണൽ ഇവന്റ് അക്കാഡമി ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കമന്റ്സ് ആൻഡ് താങ്ക് യു. യാ.